നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രഷർ റൂമിലേക്ക് എത്തുകയാണ്. നമുക്കറിയാം, നാളെയാണ് താരസംഘടന അമ്മയുടെ ഇലക്ഷൻ. താരസംഘടന അമ്മയുടെ ഇലക്ഷൻ 30-ാം തീയതി രാവിലെ 8 മണിയോ തൊട്ട് അംഗങ്ങളെത്തും. നമുക്കറിയാം, ഇത്തവണ ഔദ്യോഗികമായ ഒരു പാനലില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്ന നിലയിലുള്ള ഒരു വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അത് മോഹൻലാൽ ഉൾപ്പെടെ നിന്നുകൊണ്ടുള്ള ഒരു വീഡിയോ. ജഗദീഷ് ചേട്ടനാണ് ഈ വീഡിയോയെക്കുറിച്ച് പറയുന്നത്. ഈ തവണത്തെ താരസംഘടന ഇലക്ഷനിൽ ഒരു പാനലായിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ എത്തിയിട്ടുണ്ട്. ആ വീഡിയോ നമുക്ക് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്, അമ്മയുടെ ഓഫീസിൽ എക്സിക്യൂട്ടീവ് യോഗം നടക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ എത്തിയപ്പോഴാണ് അത്തരം ഒരു വീഡിയോ എനിക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ വീഡിയോയിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, ഈ വീഡിയോ നമുക്കൊന്ന് കേൾക്കേണ്ടതുണ്ട്, ഈ വീഡിയോ കേൾക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ഇടവേള ഭാവം മാറുന്ന ഒരു സാഹചര്യവും എല്ലാം വിവരിച്ചുകൊണ്ട് തന്നെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഒരിക്കലും ഔദ്യോഗിക പാനലായിട്ടില്ല. ഇപ്പോൾ ഔദ്യോഗിക പാനലിൽ ഇല്ലെങ്കിലും അതിൽ മത്സരിക്കുന്ന ആളുകളുടെ ഒരു ഫോട്ടോയും ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നു. നമുക്കറിയാം, നിലവിലെ സാഹചര്യത്തിൽ മോഹൻലാൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഉണ്ണിമുന്നം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഇനിയുള്ള മത്സരങ്ങൾ ഉണ്ടെങ്കിലും ഒരു കാരണവശാലും പാനലായിട്ടല്ല മത്സരിക്കുന്നത് കൃത്യമായി പറയുന്ന ഒരു വീഡിയോയാണ് പ്രഷർ റൂമിലേക്ക് എത്തിക്കുന്നത്. വോട്ട് ചെയ്യേണ്ട രീതി ഉൾപ്പെടെയാണ് ഈ വീഡിയോയിൽ നിന്നും നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. അമ്മയുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടാണ് ഈ വീഡിയോ. ആദ്യമേ പറയട്ടെ, ഇത്തവണ ഓഫീഷ്യൽ പാനലില്ല. എന്നാലും ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കേണ്ടതായിട്ടുണ്ട്. ഇത്തവണ എല്ലാവരും സ്ഥാനങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ തയ്യാറായതാണ്, മോഹൻലാൽ ഉൾപ്പെടെ. മോഹൻലാല് സ്ഥാനാർത്ഥിയാകണം അല്ലെങ്കിൽ പ്രസിഡന്റ് ആകണമെന്ന് അഭ്യർത്ഥിച്ചത് എല്ലാവരും കൂടി ചേർന്നാണ്. മിനിമം ഒരു തവണ കൂടിയെങ്കിലും മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തുടരണം എന്ന് എല്ലാവരും ആവശ്യപ്പെട്ടതനുസരിച്ചാണ്, അഭ്യർത്ഥിച്ചതനുസരിച്ചാണ് അദ്ദേഹം ഈ സ്ഥാനമേൽക്കാൻ തയ്യാറായത്. അതിന് വ്യക്തിപരമായി നമ്മൾ എല്ലാവരുടെയും പേരിൽ അദ്ദേഹത്തോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. മോഹൻലാലിന്റെ നേതൃത്വത്തിലുള്ള ഒരു സമിതിയിലേക്ക് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ഇടവേള ബാബു മാറി നിൽക്കാനുള്ള ആ തീരുമാനം അറിയിച്ചപ്പോൾ നമുക്ക് എല്ലാവർക്കും വേദനയുണ്ടായി. പക്ഷേ നിർണായക ഘട്ടത്തിൽ സെക്രട്ടറിയായി മത്സരിക്കാൻ സിദ്ദിഖ് സന്നദ്ധത അറിയിച്ചു. അതിന് സിദ്ദിഖിനോടുള്ള ആ സ്നേഹം നമുക്ക് എല്ലാവർക്കും അറിയിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഒരുപാട് വെല്ലുവിളികളുള്ള ഒരു പോസ്റ്റാണ്, ഇടവേള ബാബു സ്തുത്യർഹമായി പ്രവർത്തിച്ച ഒരു പോസ്റ്റിലേക്ക് ആ ചാലഞ്ച് ഏറ്റെടുത്ത് വോളണ്ടിയർ ചെയ്ത് വന്ന സിദ്ദിഖിനെ നമുക്ക് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യണമെന്നാണ് എന്റെ വിനീതമായ അഭ്യർത്ഥന. മോഹൻലാലിന്റെ നേതൃത്വത്തിലുള്ള സമിതിയിൽ വൈസ് പ്രസിഡന്റുമാരായി മഞ്ജു പിള്ളയും ഞാനും മത്സരിക്കുന്നുണ്ട്. നിയമമല്ലെങ്കിൽ പോലും വനിത, ഒരു വൈസ് പ്രസിഡന്റ് വനിതയായിരിക്കണം എന്നുള്ളത് ഇന്നസെന്റ് ഏട്ടന്റെയും മോഹൻലാലിന്റെയും കഴിഞ്ഞ പ്രാവശ്യം തന്നെയുള്ള ഒരു നിർദ്ദേശമാണ്. അത് നമുക്ക് സ്വീകരിക്കാം എന്നാണ് എന്റെ അഭ്യർത്ഥന. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് ബാബുരാജാണ്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ എന്ന നിലയിൽ സുത്യർഹമായിട്ടുള്ള സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ബാബുരാജ് നമ്മുടെ ജോയിന്റ് സെക്രട്ടറി ആകട്ടെ എന്നാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. നിങ്ങളുടെ അനുഗ്രഹം വേണം. ട്രഷററായി എതിരില്ലാതെ ഉണ്ണി മുകുന്ദൻ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി പാനൽ ഇവിടെ എല്ലാവരും എത്തിയിട്ടില്ല. ടൊവീനോയൊക്കെ മാറി നിൽക്കാനുള്ള സന്നദ്ധ അറിയിച്ചതാണ്, ടൊവീനോ നിർബന്ധിച്ചാണ് നമ്മൾ ഈ പാനലിൽ തെരഞ്ഞെടുത്തത്. ടിനി ടോം ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ സജീവ സാന്നിധ്യമാണ്. അപ്പോ ടിനി ടോമിന്റെ ഒരു പ്രവർത്തനം ഇത്തവണയും മുതൽക്കൂട്ടാകും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ 11 പേരെ തെരഞ്ഞെടുക്കാം. 12 ആയാൽ അസാധുവാകും. 11 പേർക്കുള്ള ആ തെരഞ്ഞെടുപ്പ് ഒഫീഷ്യൽ അല്ലെങ്കിൽ പോലും നമ്മൾ നിർദ്ദേശിക്കുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സിന്റെ ഒരു ലിസ്റ്റ് ഇതിനോടകം തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അതിനനുസരിച്ച് വോട്ട് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇതൊരു ഒഫീഷ്യൽ പാനലല്ല, പക്ഷെ അമ്മയുടെ നല്ല രീതിയിലുള്ള മുന്നോട്ട് പോക്കിന് സഹായകമാകുന്ന രീതിയിൽ സ്വയം സന്നദ്ധത അറിയിച്ച് മുന്നോട്ട് വന്നിരിക്കുന്ന ഒരു ടീമാണ്. ഈ ടീമിന് നിങ്ങളുടെ അനുഗ്രഹം വേണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.